എഡിഎം നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അല്പസമയം മുൻപ് എത്തിയിരുന്നു. കുടുംബാംഗങ്ങളുമായി സുരേഷ് ഗോപി സംസാരിച്ചു. കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ആവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ മാസ് പെറ്റീഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകും. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയലൂർ ഒരു പമ്പുമായി ബന്ധപ്പെട്ട എൻഒസി ആണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത് എന്നാണ്, അതിന്റെ സമ്മർദ്ദമാണ്, അതിനുശേഷം നടന്ന സംഭാഷണമാണ് എന്ന ആരോപണം നിൽക്കുമ്പോൾ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി നവീൻ ബാബുവിന്റെ വീട്ടിലേക്കെത്തി ഏതു തരത്തിലുള്ള ഇടപെടലുണ്ടാകുമെന്ന ഉറപ്പാണ് നൽകുന്നത്. വിജയ, അല്പസമയം മുമ്പാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീട്ടിലേക്കെത്തിയത്. ഒരു ആശ്വസിപ്പിക്കൽ എന്ന രീതിയിലാണ് വീട്ടിലേക്ക് എത്തിയത് എന്നതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത് നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രധാനമായും പി പി ദിവ്യ ആ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതി ആരോപണമാണ്. ഈ അഴിമതി ആരോപണം നടക്കുന്നത് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ വിവാദ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നടക്കേണ്ടതുണ്ട് എന്നതാണ്. അതിൻ്റെ നീക്കുപോക്കുകൾ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടക്കുമെന്നതാണ് നമ്മളോട് സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തത്. അതായത് പ്രധാനമായും പറയുന്നത് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ പെട്രോളിയം മിനിസ്ട്രിക്ക് ചില പോളിസികളുണ്ട്, ആ പോളിസിയെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്നത് തന്നെയാണ്. ഒപ്പം തന്നെ 25 വർഷത്തോളമായിട്ടുള്ള എൻ ഒ സി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ അതും പരിശോധിക്കപ്പെടണം എന്നതാണ് ഇന്ന് സുരേഷ് ഗോപി സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ഒപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ചില കാര്യങ്ങൾ തനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പെട്രോളിയം മിനിസ്ട്രിയുടെ പോളിസി ലംഘിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ, അത് അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ നടപടിയെടുക്കുമെന്നതാണ് ഇന്ന് സഹമന്ത്രി പറയുകയും ചെയ്തത്. ഒരു പെട്രോളിയം സഹമന്ത്രി എന്ന രീതിയിൽ അത്തരത്തിലുള്ള നടപടികൾ കർശനമായി തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുടുംബം നിലവിൽ അത്തരമൊരാവശ്യമൊന്നും ഈ രീതിയിൽ അന്വേഷണം അല്ലെങ്കിൽ അത്തരമൊരാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് പാർട്ടി സെക്രട്ടറി വന്നു പോയതാണ്. കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഇനി പരിമിതപ്പെടും എന്നൊരു സൂചന കാണുന്നുണ്ടോ സുനിഷ അവിടെ? സുജയ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അവരുടെ ഗൂഢാലോചന സംശയിക്കുന്നതായാലും മറ്റ് ജില്ലാ കലക്ടറുടെ പങ്ക്, പി പി ദിവ്യയുടെ പങ്ക്, ഒപ്പം തന്നെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള സംശയം അവർക്കുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇവിടെ എത്തുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിൽ പാർട്ടിയുടെ ബാഹ്യതല ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നതാണ്. ഒപ്പം തന്നെ കുടുംബം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആ പാർട്ടി സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നീതിയുക്തമായ അന്വേഷണം എന്നത് തന്നെ, ക്ഷമിക്കണം, നീതിപൂർവമായ ഒരു അന്വേഷണം എന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണോ എത്ര ഉന്നതരായാൽ പോലും ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നതാണ്, നിയമപരമായ പരിരക്ഷ ഇവർക്ക് ലഭിക്കണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. സുനിഷ അയലൂർ